വെസ്റ്റ്ഇൻഡീസ് മണ്ണിൽ ചരിത്രം രചിച്ചിരിക്കുകയാണ് മലയാളി താരം സഞ്ജു സാംസൺ. വിൻഡീസിനെതിരെയുള്ള മൂന്നാം ഏകദിനത്തിൽ സഞ്ജു അടിച്ചു കളിച്ചിരിക്കുകയാണ്. സഞ്ജു ഇപ്പോൾ 15 കടന്ന് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഏകദിനത്തിൽ ഐ പി എൽ പോലെയാണ് സഞ്ജു ഇന്ന് കളിച്ചത്. സിക്സറുകളും ഫോറുകളുമായി സഞ്ജു കളനിറഞ്ഞു കളിച്ചു. ഇതിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നത്തെ മൂന്നാം ഏകദിനത്തിൽ വിൻഡീസിന് ടോസ് ലഭിച്ചു. അവർ ബൗളിംഗാണ് തിരഞ്ഞെടുത്തത്. ആദ്യം ബാറ്റ് ചെയ്തത് ഇന്ത്യയായിരുന്നു. ഇഷാൻ ഗില്ലുമാണ് ഇന്ന് ഇന്ത്യയ്ക്ക് വേണ്ടി ഇന്നിങ്സ് ഓപ്പൺ ചെയ്തത്. ആദ്യം ഇഷാൻ അടിച്ചു കളിച്ചു, പിന്നീട് ഗില്ലും നന്നായി കളിച്ചു. ശേഷം ഇഷാൻ 77 റൺസ് എടുത്ത് ഔട്ടായി. പിന്നീട് വന്നത് ഋതുരാജ് ആയിരുന്നു. എന്നാൽ ഋതുരാജ് വന്നതും പോയതും വേഗത്തിലായിരുന്നു. പിന്നീട് നാലാമനായിട്ടാണ് സഞ്ജു ക്രീസിലെത്തിയത്. സഞ്ജു വന്നതും അടിച്ചു കളിച്ചു. സിക്സറുകളാണ് സഞ്ജു ആദ്യം തന്നെ പായിച്ചത്. ഏകദിനമായാലും സഞ്ജു ഐ പി എൽ പോലെയാണ് ഇന്ന് കളിച്ചത്. സഞ്ജു ഇപ്പോൾ 50 അടിച്ചിരിക്കുകയാണ്. 4 സിക്സും 2 ഫോറുമാണ് സഞ്ജു ഇപ്പോൾ അടിച്ചിരിക്കുന്നത്. ഏകദിനം പോലെ മറ്റു താരങ്ങൾ കളിക്കുമ്പോൾ സഞ്ജു അത് T20 ആക്കി മാറ്റി. ഇഷാനെ എപ്പോഴും അവസരം കൊടുക്കുമ്പോൾ സഞ്ജുവിനെ രണ്ടാം ഏകദിനത്തിൽ മാത്രമാണ് അവസരം കിട്ടിയത്. പക്ഷേ ആദ്യമായിട്ട് ബാറ്റ് ചെയ്തപ്പോൾ സഞ്ജുവിനൊന്ന് അടിപൊതറി. സഞ്ജുവിനെ ഫോമാകാൻ സാധിച്ചില്ല. ഇതിനിടയിൽ ഒരുപാട് ഹേറ്റേഴ്സ് സഞ്ജുവിനെ താഴ്ത്തി പറഞ്ഞു. എന്നാൽ സഞ്ജു മുട്ടുമടക്കിയില്ല. ഇന്നത്തെ മൂന്നാം ഏകദിനത്തിൽ സഞ്ജു വിമർശകർക്ക് ബാറ്റ് കൊണ്ടാണ് മറുപടി കൊടുത്തത്. കരീബിയൻ മണ്ണിൽ സഞ്ജു 50 അടിച്ച് ചരിത്രം രചിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ ടീം സ്കോർ ഇപ്പോൾ 200 റൺസ് കടന്നിട്ടുണ്ട്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഗില്ലും സഞ്ജുവുമാണ് ബാറ്റ് ചെയ്യുന്നത്. രണ്ടുപേരും 50 അടിച്ചിട്ടുണ്ട്. ഇതിലെ സഞ്ജുവിൻ്റെ ബാറ്റിംഗ് ആണ് എടുത്തു പറയേണ്ടത്. ഗില്ലെ ഏകദിനം പോലെയാണ് ഇന്ന് കളിച്ചത്. എന്നാൽ ഇപ്പോൾ സഞ്ജു വളരെ വാശിയോടെയാണ് ഇന്ന് ബാറ്റ് ചെയ്യുന്നത്. സിക്സറുകളും ഫോറുകളും സഞ്ജു അടിച്ചു നിർത്തുകയാണ്. സഞ്ജുവിനെ ഏകദിനമായാലും അത് T20 പോലെ തന്നെയാണ്. ഐ പി എല്ലിൽ രാജസ്ഥാന് വേണ്ടി സഞ്ജു എങ്ങനെയാണ് കളിക്കുന്നത്, അതുപോലെ തന്നെയാണ് സഞ്ജു ഇന്ന് കളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.